കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാത നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച റോഡിൽ വരച്ച റോഡ് മാർക്കിംഗ് രണ്ടാഴ്ചക്കിടെ മാഞ്ഞുപോയതായി പരാതി. സംസ്ഥാന പാതയിലെ കറുത്ത പറമ്പ് മുതൽ നെല്ലിക്കപ്പറമ്പ് വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡരികുകളിലെ വെളുത്ത മാർക്കിംഗ് പല സ്ഥലങ്ങളിലും പൂർണ്ണമായും മാഞ്ഞുപോയത്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാത നവീകരണ പ്രവൃത്തിയിൽ അശാസ്ത്രീയതയുണ്ടെന്ന് നിരവധി ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ഏറ്റവും ഒടുവിൽ പ്രവൃത്തി പൂർത്തീകരിച്ച റോഡിൽ വരച്ച റോഡ് മാർക്കിങ്ങിനും ആയുസ്സില്ലാതാവുന്നത്. സാധാരണ റോഡിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന വെളുത്ത നിറത്തിലുള്ള റോഡ് മാർക്കിങ്ങിന് കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ പക്ഷേ രണ്ടാഴ്ചത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായത്. സംസ്ഥാന പാതയിലെ കറുത്തപറമ്പ് മുതൽ നെല്ലിക്കപ്പറമ്പ് വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡരികുകളിലെ വെളുത്ത മാർക്കിംഗ് പല സ്ഥലങ്ങളിലും പൂർണ്ണമായും മാഞ്ഞുപോയത്. മാർക്കിങ്ങിന് ഉപയോഗിച്ച അസംസ്കൃത വസ്തുവിൻ്റെ ഗുണനിലവാരമില്ലായ്മയാണ് ഇത്ര പെട്ടെന്ന് മാർക്കിംഗ് മാഞ്ഞുപോകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിർദ്ദിഷ്ട കൊയിലാണ്ടി ഇടവണ്ണ സ്റ്റേറ്റ് ഹൈവേയുടെ ഈ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികളാണ് ഇതിനോടകം വന്നിട്ടുള്ളത്. വളരെയധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പണി ഏകദേശം പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഇതിന് വരച്ചിട്ടുള്ള ഈ ലൈന് സൈഡ് ലൈന് ഒക്കെ കഴിഞ്ഞ മഴയത്ത് ഒലിച്ചുപോയ അവസ്ഥ. ന്യൂസ് ബ്യൂറോ മുക്കം.